എന്ന് പറയുന്നത് ശ്രീ അവിടെ ഉയർന്ന എല്ലാവരും രാജമണിയിലേക്ക് പോകാൻ. ഇപ്പോൾ ബിജോയി തന്നെ അവർക്ക് സൂചിപ്പിച്ച് അഫ്ഗാനിലെ ചെറുപ്പക്കാർ അയക്കുന്ന അവർ ആ രാജ്യത്ത് നിന്ന് രക്ഷപ്പെടാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ അവരുടെ അഭിലാഷത്തെക്കുറിച്ചൊക്കെ ഇപ്പോൾ ബിജോയി സൂചിപ്പിച്ചു. അല്ലാതെ തന്നെ എല്ലാവർക്കും നല്ല ധാരണയുണ്ട്. അതിനപ്പുറം നമുക്ക് ഇന്ത്യക്കാരിലേക്ക് എത്തിയാൽ, അഫ്ഗാൻകാർ അവിടെ നിൽക്കട്ടെ എന്നല്ല, ആ വിഷയത്തിലേക്ക് കൂടി കടക്കണം. ഇന്ത്യക്കാരുടെ കാര്യത്തിലേക്ക് എത്തിയാൽ എല്ലാവരെയും പോലെ കണക്ക് കൂട്ടലിൽ നമുക്കും പിഴച്ചു. വളരെ ദുഷ്കരമായ ദൗത്യമായിരുന്നു ഇന്ന് വന്ന വിമാനത്തിൽ പോലും ആളുകളെ എത്തിക്കുന്നതിൽ. ഏഷ്യാനെറ്റ് ന്യൂസിൽ തന്നെ ഒരാളുടെ പ്രതികരണം ഒക്കെ കണ്ട് എത്ര ദുഷ്കരമായിട്ടാണ് അവർ വിമാനത്താവളം വരെ അവർക്ക് എത്താൻ സാധിച്ചത്, എത്ര ചെക്ക് പോസ്റ്റുകൾ കടക്കേണ്ടി വന്നു, ഏതെല്ലാം തരത്തിലുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് വിദേശകാര്യ സഹമന്ത്രി തന്നെ പറഞ്ഞു, കുറഞ്ഞത് അവരുടെ പട്ടികയിൽ കണക്കിൽ ഉൾപ്പെട്ട 500-ഓളം പേരെങ്കിലും ഇനിയും അവിടെ അവശേഷിക്കുന്നുണ്ട് എന്ന്. എത്രമാത്രം ദുഷ്കരമായിരിക്കും, പ്രത്യേകിച്ചും ഈ താലിബാനുമായി ഔപചാരികമായ ആശയവിനിമയം ഒന്നും നമ്മൾ ഇനിയും തുടങ്ങിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഇത് വളരെയധികം ബുദ്ധിമുട്ട് ഏറിയ ഒരു ഒരു ദൗത്യമാണ്. എന്നാൽ ഇത് ഇന്ന് ഇന്ത്യൻ ഗവൺമെന്റ് നമ്പർ 1 പ്രയോറിറ്റിയാണ്. വിദേശകാര്യമന്ത്രി ഇത് ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എല്ലാ ഇന്ത്യക്കാരെയും തിരിച്ചെത്തിക്കും. ഇന്ത്യക്കാരോട് ഇന്ത്യക്കാരെ സഹായിച്ചു നിൽക്കുന്ന, ഇന്ത്യയെ സഹായിച്ചു നിൽക്കുന്ന പരമാവധി ആൾക്കാരെ തിരിച്ച് ഇന്ത്യയിൽ എത്തിക്കുവാനായി ശ്രമിക്കും. ഇന്ന് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ശ്രീ മുരളീധരൻ പറഞ്ഞ 500-ഓളം ആൾക്കാരെ അവശേഷിക്കുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ ആ ഒരു ഇവാക്വേഷൻ നമുക്ക് സാധ്യമായെങ്കിൽ അത് നമ്മൾക്ക് ഇന്നും അവിടെ എംബസിയിലുള്ള ഉദ്യോഗസ്ഥന്മാർ തിരിച്ചു വന്നെങ്കിലും അവർക്ക് ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് കാബൂളിൽ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. നമ്മുടെ അവിടെ എംബസിയിൽ വർക്ക് ചെയ്ത ലോക്കൽ സ്റ്റാഫ് ഇന്നും കാബൂളിലുണ്ട്. അവരിലൂടെ ഇന്ത്യൻ സമൂഹത്തെ, ഇന്ത്യൻ സിറ്റിസൻസിനെ ബന്ധപ്പെട്ട് എയർപോർട്ടിൽ എത്തിച്ച് അമേരിക്കയുമായി കോർഡിനേറ്റ് ചെയ്ത് അവരെ എയർപോർട്ടിനകത്തേക്ക് എത്തിച്ച് ഇവാക്വേഷൻ ഫ്ലൈറ്റ്സിൽ കയറ്റി തിരിച്ചെത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്ത്യൻ ഗവൺമെന്റ് ലക്ഷ്യം. സോ ഇതാണ് ഇന്ന് ഇന്ത്യൻ ഗവൺമെന്റ് മനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റി. അതിൽ ഊർജിതമായി ഗവൺമെന്റ് ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ എനിക്ക് പറയേണ്ടതുണ്ട്. ശ്രീ വേണു രാജമണി, ഇപ്പോ നമ്മൾ അതിന്റെ പോസ്റ്റ്മോർട്ടം നടത്തുന്നതിൽ കാര്യമില്ല എന്നറിയാം, എങ്കിലും ഇത്തരത്തിലുള്ള പല തരത്തിലുള്ള മിഷനുകൾക്ക് സാക്ഷ്യം വഹിക്കുകയും മുൻനിരയിലൊക്കെ ഉണ്ടായിരുന്ന ആളെന്ന നിലയിൽ നമുക്ക് സ്ട്രാറ്റജി എവിടെയെങ്കിലും പാളിപ്പോയിട്ടുണ്ടോ ഈ ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട ഈ സമീപനത്തിന്റെ കാര്യത്തിലൊക്കെ? ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പല കാര്യങ്ങളും നമ്മളൊരു പോസ്റ്റ്മോർട്ടം എന്ന നിലയ്ക്ക് കുറച്ചുകൂടെ നന്നായി ചെയ്യാം എന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, ഇന്ത്യൻ ഗവൺമെന്റിന് ഓപ്പറേഷണൽ ലെവലിൽ കോൺടാക്ട്സ് ഉണ്ട് താലിബാനായിട്ട്. ആ താലിബാനായിട്ടുള്ള കോൺടാക്ട്സിന്റെ ലക്ഷണമാണ് നമ്മുടെ എംബസിയുടെ ഓഫീസേഴ്സ് തിരിച്ചു വന്നതും അതുപോലെ തന്നെ ഇന്നത്തെ ഇവാക്വേഷൻ. ആ ഓപ്പറേഷണൽ കോൺടാക്ട്സ് ഇല്ലാതെ, എയർപോർട്ടിന് പുറമെ എല്ലാം താലിബാനാണ് കൺട്രോൾ ചെയ്യുന്നത്, ആ ഓപ്പറേഷണൽ കോൺടാക്ട്സ് ഇല്ലാതെ ഇത് സാധ്യമാകില്ല. രണ്ടാമത്, എംബസിയിലെ പേഴ്സണലെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് അവിടുത്തെ അംബാസിഡറുടെയോ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെയോ സ്വന്തം തീരുമാനമല്ല. ഇത് ഇന്ത്യൻ ഗവൺമെന്റ് ഏറ്റവും ഉയർന്ന തലത്തിൽ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററും പ്രധാനമന്ത്രിയും മറ്റ് പ്രധാനപ്പെട്ട ക്യാബിനറ്റ് അംഗങ്ങളും എല്ലാവരും കൂടി ആലോചിച്ച് ചർച്ച ചെയ്ത് എടുത്തൊരു തീരുമാനമാണ്. എന്തുകൊണ്ട് ഇന്ത്യൻ എംബസിയുടെ എല്ലാവരെയും പിൻവലിച്ചു? അത് പലരും ചോദിക്കാറുണ്ട്. അവര് മറ്റ് എംബസികൾ അവിടെ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ താലിബാൻ ആരെയും ആക്രമിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല എന്ന് പറയുന്നു, അവർക്ക് അവിടെ കുറച്ചുകൂടെ കാലം നിന്നുകൂടെ എന്ന് പലരും ചോദിക്കാറുണ്ട്. എന്നോടും പലരും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത്, താലിബാൻ അവിടെ ഭരണത്തിൽ വന്ന ശേഷം യഥാർത്ഥത്തിൽ ഇന്നൊരു പവർ വാക്വമാണ്. ഈ താലിബാന്റെ സെൻട്രൽ ലീഡർഷിപ്പും അവരുടെ കാഡേഴ്സും തമ്മിലുള്ള കൺട്രോൾ എന്താണ് എന്നുള്ളത് തന്നെ ആർക്കും അറിയില്ല. താലിബാൻ അവിടെ എത്തിയ ശേഷം ആദ്യം അഫ്ഗാനിസ്ഥാനിൽ ചെയ്തത് അവിടുത്തെ ജയിലുകളിൽ ഉണ്ടായിരുന്ന എല്ലാ ഖൈദികളെയും വിടുക എന്നുള്ളതാണ്. ഇതിൽ നിന്നും ആരൊക്കെ ഏതൊക്കെ രീതിയിലുള്ള ടെററിസ്റ്റ് പുറത്തു വന്നിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, താലിബാന്റെ ഈ മുന്നേറ്റത്തിൽ വർഷങ്ങളായി താലിബാനോടൊപ്പം അടുത്ത് പ്രവർത്തിക്കുന്ന ചില ഗ്രൂപ്പുകൾ ഇന്ത്യയെ എതിർക്കുന്നവരാണ്, ഇന്ത്യക്കെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നവരാണ്. ഹിസ്ബുൽ മുജാഹിദൻ ആയിരുന്നാലും ലഷ്കർ ഇ തോയ്ബ ആയിരുന്നാലും ഇവരെല്ലാവരും താലിബാന്റെ പടയാളികളിൽ മിക്സ് ചെയ്ത് നിലനിൽക്കുകയാണ്. പലരും അഫ്ഗാനിസ്ഥാനിലെ ജയിലുകളിൽ കിടന്നവരെ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പൊ ഇവരിൽ ആർക്ക് വേണമെങ്കിലും വീണ്ടും ചെന്ന് ഇന്ത്യൻ അംബാസിഡറിയോ ഇന്ത്യൻ എംബസിയുടെ പേഴ്സണലിയോ ഹോസ്റ്റേജ് ആക്കുകയും അവരെ ഉപയോഗിച്ചു കൊണ്ട് ഇന്ത്യൻ ഗവൺമെന്റുമായി അവർക്ക് ബാർഗെയിൻ ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. നമ്മൾ ആ കന്ദഹാർ പ്ലെയിൻ ഹൈജാക്കിങ്ങിന്റെ സമയത്ത് കണ്ടതുപോലെ, ഒരു പ്ലെയിനും പാസഞ്ചേഴ്സും മുഴുവൻ ഹൈജാക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ജയിലിൽ നിന്നുള്ള ആൾക്കാരെ വിട്ടില്ലെങ്കിൽ അവരെ ഞങ്ങൾ വിട്ടുതരില്ല എന്ന് ആ ഒരു സംഭവം
വീണ്ടും ആവർത്തിക്കരുത് എന്ന് ഇന്ത്യൻ ഗവൺമെന്റിന് നിർബന്ധമുണ്ട്. അവർ കൺസൺ വളരെ ശരിയായിരുന്നു. അത്തരത്തുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക് പ്രസക്തിയില്ല എന്ന താങ്കളുടെ അഭിപ്രായത്തെ മാനിക്കുന്നു. ഇപ്പോൾ ശ്രീ വേണു രാജാമണി തന്നെ സൂചിപ്പിച്ചു, ഓപ്പറേഷണൽ കോണ്ടാക്ട്സ് താലിബാനുമായി ഇപ്പോഴും ഉണ്ട്, അതുകൊണ്ടാണ് ഈ എവാക്വേഷനൊക്കെ സാധ്യമാകുന്നത്. പക്ഷേ ചൈനയും പാകിസ്ഥാനും ഒഴിപ്പിക്കലിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാനുണ്ട്, പക്ഷേ താങ്കൾക്ക് സമയക്കുറവുള്ളത് കൊണ്ടാണ് ആദ്യമേ അങ്ങ് ചോദിക്കുകയാണ്. ചൈനയും പാകിസ്ഥാനും ഒക്കെ ഏത് തരത്തിലാണ്, ഏത് തലത്തിലാണ് ഈ അഫ്ഗാനെ ഉപയോഗിക്കുന്നത്, താലിബാനെ ഉപയോഗിക്കുന്നത് എന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ വന്നു കഴിഞ്ഞു ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. ചൈനയ്ക്ക് ഒട്ടേറെ കാര്യങ്ങൾ അഫ്ഗാനിൽ ചെയ്യാനുണ്ടെന്ന് അവരുടെ വക്താവ് തന്നെ, താലിബാൻ്റെ വക്താവ് തന്നെ വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഓപ്പറേഷണൽ കോണ്ടാക്റ്റ് മാത്രമായി ഇത്രയും സ്ട്രാറ്റജിക്കായിട്ടുള്ള ഒരു മേഖലയിൽ മുന്നോട്ട് എത്ര കാലം പോകാൻ കഴിയും? അല്ല, ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഇന്ന് ആവശ്യമുള്ളത് ഒരു സ്ട്രാറ്റജിക് പേഷ്യൻസ് ആണ്. നമ്മളൊരു സ്ട്രാറ്റജിക് പോസ് ആണ്. നമ്മൾ അവിടുത്തെ സാഹചര്യങ്ങൾ എങ്ങനെ ഉടലെടുത്ത് വരുന്നു എന്നത് നോക്കി നിൽക്കുകയാണ്. ചൈനയോടുള്ള, താലിബാന് ചൈനയോടുള്ള സമീപനവും താലിബാന് പാകിസ്ഥാനോടുള്ള സമീപനവും താലിബാന് നമ്മളോടുള്ള സമീപനവും വ്യത്യസ്തമാണ്. നമ്മളെ ഒരു ശത്രു രാഷ്ട്രമായി കണ്ടിട്ടുള്ളവരാണ്, നമ്മളെ എതിർക്കുന്നവരെ, നമുക്കെതിരെ ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്നവരെ വളർത്തിയവരാണ്, അവരോട് അടുത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് താലിബാൻ. അതുകൊണ്ട് നമ്മളും ചൈനയും പാകിസ്ഥാനും ഒരേ സ്ഥാനത്തല്ല. പാകിസ്ഥാനാണ് താലിബാന്റെ സൃഷ്ടാവ്. താലിബാൻ 1.0 ആയിരുന്നാലും 2.0 ആയിരുന്നാലും അതിന്റെ പിന്നിൽ പാകിസ്ഥാനും പാകിസ്ഥാന്റെ ഇന്റലിജൻസ് ഏജൻസിയായ ISIയുമാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഡെവലപ്മെന്റ്സിൽ ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ ഇത് ഏതെല്ലാം രീതിയിലാണ് ഈ ഡെവലപ്മെന്റ്സിനെയും അഫ്ഗാനിസ്ഥാനെയും ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ സാധിക്കും എന്ന് പ്രയത്നിക്കുന്ന ഒരു രാജ്യമാണ്. നമ്മുടെ സാഹചര്യം അതല്ല. ആ പാകിസ്ഥാന്റെ ഡിസൈൻസ് വിജയിക്കാതിരിക്കുക, അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ചൈനയായെങ്കിലും ചൈനയും പാകിസ്ഥാനെയും ഞാൻ ഒരേ ലെവലിലല്ല കാണുന്നത്. ചൈനയ്ക്ക് വ്യത്യസ്തമായ ഇൻട്രസ്റ്റ് ഉണ്ട്. മാത്രമല്ല, ചൈനയ്ക്കുള്ളിലും ചൈനയെ എതിർക്കുന്ന ഒരു ഇസ്ലാമിക് മൂവ്മെന്റ് ഉണ്ട്. പ്രത്യേകിച്ചും ഷിൻജിയാങ് പ്രോവിൻസ് കേന്ദ്രീകൃതമായി ഉയ്ഗൂർ വംശജർ ഇടപെടുന്നു. അവരിൽ പലരും ഇതുപോലെ തന്നെ താലിബാനോടൊപ്പോഴും ഒപ്പവും അഫ്ഗാനിസ്ഥാനിലും പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവരെ തടയുക എന്നുള്ളതാണ് ചൈനയുടെ ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം, ഈ പുതിയ ഡെവലപ്മെന്റ്സിൽ നിന്നും ചൈനയ്ക്ക് എന്തെങ്കിലും സാമ്പത്തിക നേട്ടം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത്. അതുകൊണ്ട് ചൈന പ്രവർത്തിക്കുന്നതും ചൈന താലിബാന്റെ ഒരു ഡെലിഗേഷനെ ഈ അവരെ കാബിൾ പിടിക്കുന്നതിന് മുമ്പ് തന്നെ ബെയ്ജിങ്ങിൽ സ്വാഗതം ചെയ്യുകയും അവരുമായി ഫോറിൻ മിനിസ്റ്റർ ലെവലിൽ ചർച്ചകളൊക്കെ പരസ്യമായി നടത്തിയതാണ്. നമുക്കത് ചെയ്യുവാൻ സാധിക്കില്ല. നമ്മുടെ സാഹചര്യം വ്യത്യസ്തമാണ്. നമ്മൾ ഇന്ന് ശരിക്കും ഇന്ത്യ ഒരു സൈലൻസ് നിലനിർത്തുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അധികം പരസ്യ പ്രഖ്യാപനം ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ, അതിന് കാരണം ഒന്ന്, നമ്മൾ നിശിതമായി താലിബാനെ വിമർശിച്ചാൽ ബാക്കിയുള്ള ആ 500 ഇന്ത്യക്കാർക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കരുത്. അവരെ താലിബാൻ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. അവരെ തിരിച്ചു കൊണ്ടുവരുന്നവരെ നമ്മൾ സൈലൻസ് പാലിക്കുകയാണ് നല്ലത് എന്നുള്ള ഒരു വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ്. നമ്മൾ താലിബാനെ സപ്പോർട്ട് ചെയ്ത് എന്തെങ്കിലും പറഞ്ഞാൽ, ഇന്ന് താലിബാനെ എതിർക്കുന്ന ജനാധിപത്യ വിശ്വാസികൾ, സ്ത്രീ സമത്വത്തിൽ വിശ്വസിക്കുന്നവർ, ആ പഴയ പൻഷീർ വാലി കേന്ദ്രീകരിച്ച് അഹമ്മദ് മസൂദും മുൻ വൈസ് പ്രസിഡന്റായ അമറുല്ല സാലയും, അവരെല്ലാവരും നിരാശപ്പെടും. ഇന്ത്യ താലിബാനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടും കാണാൻ പാടില്ല, എന്നാൽ ഇന്ത്യ താലിബാനെ നിശിതമായി വിമർശിച്ചും കാണാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഒരു മിഡിൽ പാത്തിലാണ്. അതൊരു താൽക്കാലികമായ ഒരു മിഡിൽ പാത്ത് ആണ്. നമ്മുടെ ആൾക്കാർ മുഴുവൻ ശരിയാണ്, ഈ സൈലൻസ് പോലും സ്ട്രാറ്റജിക് ആണ് എന്ന വിലയിരുത്തലുകൾ ഉണ്ട്. ഒരുപക്ഷെ അതായിരിക്കാം ദീർഘകാലാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ശരിയായ നിലപാട്. ഒറ്റ കാര്യം കൂടി, 500 പേരുടെ കാര്യം, നമ്മൾ ഈ ആളുകളെ കുടിയൊഴിപ്പിക്കുന്നതിലേക്ക് തിരികെ എത്തിയാൽ ഈ കണക്ക്, ഇപ്പോൾ ലിലാർ പുള്ളിക്കലകത്തൊക്കെ മലയാളികളുടെ മൈഗ്രേഷനെ കുറിച്ചൊക്കെ വിശദമായി പഠിച്ചിട്ടുള്ളതാണ്, അതിനു മുമ്പ് വേണു രാജാമണിയോട് തന്നെയാണ്, ഈ കണക്ക് എത്രമാത്രം കൃത്യമായിരിക്കും? കാരണം ഈ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി ആശയവിനിമയത്തിൽ വലിയ പ്രശ്നങ്ങൾ അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ബന്ധപ്പെടാൻ സാധിച്ച ആളുകളുടെ കണക്കും പട്ടികയുമാണ് നമ്മുടെ കയ്യിലുള്ളത്. അതിനപ്പുറത്ത് കൂടുതൽ ആളുകൾ, ഈ ഗൾഫിൽ നിന്നൊക്കെയുള്ള പല കമ്പനികളിൽ നിന്നും വന്ന് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പല റിപ്പോർട്ടുകളിലും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ കണക്ക് എത്രമാത്രം കൃത്യമായിരിക്കാനാണ് സാധ്യത? ഈ കണക്ക് ഒരു ഊഹമാണ്, അത് കൃത്യമല്ല. നിങ്ങൾ ഇന്ന് BBCയും CNNഉം എല്ലാം കണ്ടാൽ അമേരിക്കക്കാർക്കും കണക്കില്ല എക്സാക്ട്ലി അവരുടെ എത്ര ആൾക്കാർ അവിടെ അഫ്ഗാനിസ്ഥാനിൽ ബാക്കിയുണ്ട് എന്നുള്ളത്. ബ്രിട്ടനും UKക്കും അവിടെ എത്ര പേരുണ്ടെന്ന് അറിയില്ല. ഇത് കൃത്യമാകാത്തതിന് കാരണം, ഒരു ഇന്ത്യക്കാരൻ അഫ്ഗാനിസ്ഥാനിൽ ചെന്നാൽ അയാൾ എംബസിയുമായിട്ട് രജിസ്റ്റർ ചെയ്ത് അയാളുടെ വിവരങ്ങൾ എംബസിക്ക് കൊടുത്താൽ അല്ലാതെ എംബസിക്ക് അയാളെ കുറിച്ച് വിവരം ശേഖരിക്കാനുള്ള മറ്റൊരു പൂംവഴിയില്ല.
ഇതിൽ പലരും നിങ്ങളിപ്പോൾ പറഞ്ഞതുപോലെ ഗൾഫിലുള്ള കോൺട്രാക്ടിങ് കമ്പനീസിന്റെ എംപ്ലോയീസ് ആയിട്ട് നേറ്റോയുടെ പല ആസ്ഥാനങ്ങളിലും ചെന്ന് പ്രവർത്തിക്കാനായിട്ട് പോയിട്ടുള്ള ഇന്ത്യക്കാരാണ്. അവര് നേരെ ദുബായിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ഗൾഫിലെ ആസ്ഥാനങ്ങളിൽ നിന്നോ ഡയറക്റ്റ് ആയിട്ട് നേറ്റോയുടെ ബേസിസിൽ പോവുകയും അവിടെ നിന്ന് തിരിച്ചു പോവുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് എംബസിയുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ആൾ ഇന്ന് ഇന്നത്തെ പോലെ ഒരു ക്രൈസിസ് സിറ്റുവേഷനിലാണ്, അയ്യോ നമുക്ക് എംബസി ആവശ്യമുണ്ടല്ലോ, നമുക്ക് എങ്ങനെയെങ്കിലും ഇന്ത്യയിലേക്കോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും രാജ്യത്തേക്ക് പുറത്ത് പോകേണ്ടത് ആവശ്യമുണ്ടല്ലോ എന്ന് പറഞ്ഞ് എംബസിയുമായിട്ട് ബന്ധപ്പെടുന്നത്. അതുകൊണ്ട് ഈ കണക്കുകൾ ഒരു കാലത്തും പ്രത്യേകിച്ചും അഫ്ഗാനിസ്ഥാനെ പോലെ ഒരു സിവിൽ വോർ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യത്തിൽ എക്സാക്റ്റ് ആയിട്ട് ശേഖരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. എങ്കിലും ഇന്ത്യൻ എംബസിക്കും ഇന്ത്യൻ ഗവൺമെന്റിനും വിദേശകാര്യ മന്ത്രാലയത്തിനും ഉള്ള എല്ലാ എബിലിറ്റീസും ഉപയോഗിച്ച് പരമാവധി ആൾക്കാരെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും, നിങ്ങൾക്കറിയാം മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ ഒരു സ്പെഷ്യൽ സെൽ 24/7 ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ നിന്നെങ്കിലും വിവരം കിട്ടിയാൽ ഇങ്ങനെ ഒരു ഇന്ത്യക്കാരൻ അവിടെ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ട് എന്ന് പറഞ്ഞ് അവർ അയാളുമായി ബന്ധപ്പെട്ട് എങ്ങനെ അയാളെ കാബൂളിൽ എത്തിച്ച് കാബൂളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഇന്ന് ഇന്ത്യൻ ഗവൺമെന്റ് ശ്രമം. അതിനുവേണ്ടി തീവ്രമായി പരമാവധി വിജയിക്കാൻ ഇന്ത്യക്ക് സാധിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.